ഷലോം, ഞാൻ റീന ഫ്രാൻസിസ് എറുഷലേമിൽ നിന്നും. സഹോദരങ്ങളെ, ഇന്ന് വളരെ സന്തോഷമായ ഒരു ദിവസമാണ്. ഹാമാനെ മൊർദേക്കായ കഴിമരത്തിലേറ്റുവാനായിട്ട് ഹാമാൻ ഇങ്ങനെ പതിയെ പതിങ്ങി നടക്കുന്ന സമയത്ത് അതേ ഹാമാനെ കഴിമരത്തിൽ കയറ്റിയ ദിവസത്തിന്റെ ഓർമ്മയാണ് ഇന്നത്തെ ദിവസം എന്നുള്ളത് മറന്നുപോകരുത്. അപ്പോൾ നമ്മുടെ ഇറാൻ പ്രസിഡന്റ് റൈസി അങ്ങ് ചത്തുമലന്നു. ഈ ചത്തുമലന്ന കൂട്ടത്തില് നമ്മ മുറിയേണ്ടി ഉണ്ടോന്ന് അറിയത്തില്ല. എന്നാലേ 72 കൂറെടുത്ത് പോയിട്ട് പ്രയോജനമുള്ളൂ. ഹെലികോപ്റ്ററിൽ പറഞ്ഞത് കൊണ്ട് മിക്കവാറും അവൻ എന്ത് ചെയ്തിട്ടില്ലായിരുന്നു, ഇരുമ്പ് ഷട്ടി കെട്ടിക്കൊണ്ട് നടന്ന് കാണത്തില്ലായിരിക്കും, മനസ്സിലായോ? അപ്പൊ അതുകൊണ്ട് തന്നെ ഇരുമ്പ് ഷട്ടി കെട്ടിയിട്ടില്ലാത്തത് കൊണ്ട് തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, ഹെലികോപ്റ്ററിൽ ചതഞ്ഞു പോയതല്ലേ. അപ്പൊ മിക്കവാറും പ്രയോജനമില്ലാതെ പോയിട്ടുണ്ട്. 72 കൂറിമാരെ ഇനി എന്താ ചെയ്യും കർത്താവേ? ഇതുപോലുള്ള സന്തോഷ വാർത്തകൾ ഇനിയും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുകയാണ്. അതാണ് നമ്മുടെ ദൈവത്തിന്റെ ഒരു പ്രത്യേകത. ജീവനുള്ള ദൈവത്തിന്റെ മക്കളാണ് ഇസ്രായേൽ എന്ന് പറയുന്നത് തന്നെ. ഇസ്രായേലിനോട് കളിച്ചാലുണ്ടല്ലോ, ദൈവം വിവരം പഠിപ്പിക്കും ഇസ്രായേലിനോട് കളിച്ച, മനസ്സിലായോ? ഇസ്രായേലിനോട് എന്തുവാണ് മൊർദേക്കായി ഇനെ കൊല്ലാൻ വേണ്ടി, മൊർദേക്കായെ തീർത്തു കളയാൻ വേണ്ടിയിട്ട് കഴുമരം ഒരുക്കി വെച്ചിരുന്ന ഹാമാനോട് ഹാമാന്റെ ഭാര്യ പറഞ്ഞ എന്താണെന്ന് അറിയാമോ? അവനൊരു യഹൂദനാണെങ്കിൽ നിനക്ക് അവനെ ഒരിക്കലും ഒന്നും ചെയ്യാൻ പറ്റില്ലെന്നാ പറഞ്ഞത്. ഇതൊക്കെ ദൈവവചനമല്ലേ പ്രിയ സഹോദരങ്ങളെ? ദൈവവചനത്തിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ, ഒരു മിനിറ്റ് ഞാൻ ട്രെയിനിൽ കയറട്ടെ. ഒരു മിനിറ്റ് പ്രിയ സഹോദരങ്ങൾ, ഞാനൊന്ന് അടുത്ത സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങട്ടെ. נא לא לשכוח חפצים אישיים ברכבת. יורג'ה עדם תרק אל אגרוד השחסייה פיל קיטור. Please do not forget personal belongings on the train. Okay. ഇനി ഞാൻ നിങ്ങളോട് സംസാരിക്കാം. Okay. ചേച്ചി, ഇത് മൊസാദിന്റെ പരിപാടി ആയിരിക്കും ശുചിച്ചെറിയാൻ. ആയിരുന്നാലും നല്ലതാണ്. എങ്ങനെയായിരുന്നാലും ഇസ്രായേലിനോട് കളിച്ചാൽ ഇസ്രായേൽ വിവരം പഠിപ്പിക്കും, അത് ഒരു കാര്യം. ഇസ്രായേൽ വിവരം പഠിപ്പിച്ചില്ലെങ്കിലും ഇസ്രായേലിനോടാണ് കളിക്കുന്നതെങ്കിൽ ഇസ്രായേലിന്റെ പരിപാലകനായ ദൈവം വിവരം പഠിപ്പിച്ചു കൊടുക്കും. അതായത് നിങ്ങള് എസ്തേർ എന്ന് പറയുന്ന ഒരു പുസ്തകം ഉണ്ട് ദൈവവചനത്തില്.
എസ്തേർ പുസ്തകത്തിനകത്ത് അഹശ്വേരോശ് രാജാവിന്റെ കീഴിൽ പണിയെടുക്കുന്നവനാണ് ഹാമാൻ എന്ന് പറയുന്ന അഹശ്വേരോശ് രാജാവിന്റെ മന്ത്രിയാണ് ഹാമാൻ. മനസ്സിലായോ? അപ്പോൾ ഈ ഹാമാനാണ് എന്ത് ചെയ്യുന്നത്? ഇസ്രായേലിനെ മുടിച്ചു കളയുന്നതിന് വേണ്ടിയിട്ട് മൊർദ്ദെക്കായിനെ കൊന്നു കളയാൻ വേണ്ടി പദ്ധതി തയ്യാറാക്കുന്നത്. കാരണം ഇസ്രായേൽ ജനത്തിന് വേണ്ടിയിട്ട് മൊർദ്ദെക്കായാണ് മുന്നിൽ നിന്ന് ഇസ്രായേലിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇസ്രായേലിനെ മുടിച്ചു കളയണമെങ്കിൽ മൊർദ്ദെക്കായെ കൊന്നു കളയണം എന്നുള്ള തയ്യാറെടുപ്പോടുകൂടി ഹാമാൻ എന്ത് ചെയ്യും? മൊർദ്ദെക്കായ്ക്ക് വേണ്ടി ഒരു കഴുമരമൊക്കെ റെഡിയാക്കി മൊർദ്ദെക്കായ് തൂക്കിക്കൊല്ലാൻ വിധിക്കുന്നതിന് വേണ്ടിയിട്ട് കാത്തിരുന്നോണ്ടിരുന്നു. അങ്ങനെ ഹാമാൻ തൂക്കിക്കൊല്ലാൻ വേണ്ടിയിട്ട് മൊർദ്ദെക്കായ് തൂക്കിക്കൊല്ലാൻ വേണ്ടി കഴുമരമൊക്കെ റെഡിയാക്കി വെച്ച് ആഗ്രഹിച്ച് രാജാവിന്റെ അടുക്കൽ പറഞ്ഞ് എത്രയും പെട്ടെന്ന് ഇതിനെ തൂക്കിക്കൊല്ലണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ദൈവം എന്ത് ചെയ്തത്? അത്ഭുതം പ്രവർത്തിക്കുന്നതും അതേ കഴുമരത്തില് എസ്തറിലൂടെ ദൈവം എന്ത് ചെയ്തു? ഹാമാനെ തൂക്കിക്കൊല്ലുകയാ. അപ്പോൾ ഈ ഹാമാനെ തൂക്കിക്കൊല്ലുന്നതിന് മുമ്പ് രസമുണ്ട്. ഹാമാന്റെ ഭാര്യ ചോദിക്കും ഹാമാനോട്, നീ ഈ കഴുമരം ഉണ്ടാക്കുന്ന എന്തിനു വേണ്ടിട്ടാ? അത് മൊർദ്ദെക്കായെ കൊന്നു കളയാൻ വേണ്ടിയിട്ടാ. അപ്പോഴേക്കും പറയും, അവനൊരു യഹൂദനാണെങ്കിൽ നിനക്ക് അവനെ തോൽപ്പിക്കാൻ പറ്റില്ല എന്ന്. എന്റെ പ്രിയ സഹോദരങ്ങളെ, ജീവനുള്ള ദൈവത്തിന്റെ പുസ്തകത്തിനകത്ത് എഴുതി വെച്ചിരിക്കുന്ന കാര്യമായത്, അവനൊരു യഹൂദനാണെങ്കിൽ നിനക്ക് അവനെ തോൽപ്പിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇത് എഴുതി വെച്ചത് ഇന്നും ഇന്നലെയും ഒന്നുമല്ല, 10,500 വർഷങ്ങൾക്ക് മുൻപാണ് അത് എഴുതി വെച്ചിരിക്കുന്നത്. മനസ്സിലായോ? ഇത് എഴുതി വെച്ചിരിക്കുന്നത് ഇന്നും ഇന്നലെയും ഒന്നുമല്ല, 10,500 വർഷങ്ങൾക്ക് മുൻപാണ്. നീ ഒരു അവനൊരു യഹൂദനാണെങ്കിൽ നിനക്ക് അവനെ തോൽപ്പിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് അതിന്റെ ആ വചനം എഴുതി വെച്ച് 3,500 വർഷം കഴിഞ്ഞ് ഇന്നായിട്ട് പോലും, 3,500 അല്ല അതിനും കൂടുതൽ, 4,000 വർഷമായി. എന്നിട്ട് ഇന്നു വരെയും യഹൂദനായ ഒരു യഹൂദനെയും തോൽപ്പിക്കാനായിട്ട് ഇതുവരെക്കും ഒരു ശക്തിക്കും കഴിഞ്ഞിട്ടില്ല. തള്ളാഹു 10,500 വർഷം കൊണ്ടേ തള്ളാഹു പണിഞ്ഞു നോക്കിയ, കമിഴ്ന്നു കിടന്നും തലകുത്തി നിന്നും എല്ലാവിധത്തിലും തള്ളാഹു നോക്കിയിട്ടും തള്ളി മറയ്ക്കുന്നു എന്നല്ലാണ്ട് സാരമില്ല ദീപ പോയിക്കോളൂ. തലകുത്തിനെ നിന്നുകൊണ്ട് തള്ളാഹു പഠിച്ചുപടി 18 നോക്കിയിട്ടും അവൻ യഹൂദനാണോ? ഒന്നും ചെയ്യാൻ പറ്റില്ല. ഈ മരിച്ചുപോയ റൈസ് എന്നാ പറഞ്ഞേ? ഇറാന്റെ പ്രസിഡന്റ്, നിങ്ങൾ ഇങ്ങനെ വീണ്ടും ഇസ്രായേൽ ഞങ്ങൾ തുടച്ചു നീക്കും. ഓ, ഒലത്തും ഇസ്രായേലിനെ തുടച്ചു നീക്കുമ്പോൾ അവൻ ഒലത്തും. മനസ്സിലായോ? ഇസ്രായേലിനോടാ കളി നടന്നാണത്തെ. ജീവനുള്ള ദൈവത്തിന്റെ മക്കളെന്ന് പറയുന്നതിനകത്ത് ഒരു അഭിമാനം ഉണ്ടെന്ന് നമുക്ക് അഭിമാനം. ആ ഇസ്രായേൽ വിളിക്കുന്ന അതേ ദൈവത്തെ തന്നെ, ഇസ്രായേലിന്റെ ദൈവത്തെ തന്നെ വിളിച്ചു പ്രാർത്ഥിക്കുകയും ആ ദൈവത്തിൽ അഭിമാനം കൊള്ളാനായിട്ടും നമുക്ക് കഴിയുന്നുണ്ടെങ്കിൽ അത് തന്നെയാണ്. ഇസ്രായേലിന്റെ ഒപ്പമാണ് ദൈവം എന്നുള്ളതിന് വേറെ ഒരു തെളിവും വേണ്ട. ഇവിടെ ഈ ലോകം മുഴുവനും ഭയപ്പെടുന്നത് കേവലം 0.2% ജനങ്ങളെയാണ് ഈ ലോകം മുഴുവനും ഭയപ്പെടുന്നത്. ആ ജനങ്ങളെ ഭയപ്പെടുന്നത് ആ ജനങ്ങളോടുള്ള ഭയമല്ല, പിന്നെയോ ആ ജനങ്ങളെ വഴി നടത്തുന്ന നമ്മുടെ സർവശക്തനായ ദൈവത്തിന്റെ കരവിരുതാണ്.
ഇവിടുത്തെ പിക്ചറുകൾ, ഒരു ഇന്ത്യൻ സ്റ്റൈലൊക്കെ ഉണ്ടല്ലോ. ഒരു ഫോട്ടോ ഞാൻ കാണിച്ചുതരാം, ഒരു ഇന്ത്യൻ ഗേളിന്റെ ലുക്കുണ്ട്. ഓരോ സമയത്തും ഫോട്ടോകൾ മാറി മാറി വരും. ഇതല്ല, ഇതേണ്ടോ, ഒരു ഇന്ത്യൻ ഗേളിന്റെ ലുക്കില്ലേ, ഒരു തമിഴ്നാട് ഗേളിന്റെ പണ്ടത്തെ ഫോട്ടോ ഞാണ്. എന്റെ ഇത് കൊടുത്തിട്ടില്ല. ഓരോ സമയത്തും ഫോട്ടോകൾ ഇങ്ങനെ മാറി മാറി വരും. സാരി ഉടുത്തിരിക്കുന്നുണ്ടോ? ഇത് നമ്മുടെ ഇന്ത്യ സ്ത്രീയാണ് ആ തൊട്ടടുത്ത് ഇത് സാരി ഉടുത്തിരിക്കുന്നത്. അപ്പം ഇന്ത്യയിലാണ് ഈ ഫോട്ടോ പിക്ചർ എടുത്തിരിക്കുന്നത്. ഇന്ത്യയിൽ യഹൂദന്മാർ ഉണ്ടായിരുന്ന സമയത്തുള്ള പിക്ചർ ആയിരിക്കാൻ സാധ്യത. പണ്ടത്തെ പിക്ചറുകളാണ്. ഓക്കെ, ഇതായിരിക്കും ഇത്. പക്ഷെ കളർ വ്യത്യാസമുണ്ടല്ലോ, ഇത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണല്ലോ. ഐ ഡോണ്ട് നോ. ഓക്കെ, ഓക്കെ. അപ്പൊ എന്തായാലും ഞാന് പറഞ്ഞു വന്നത്, ഇസ്രായേലിനോട് കളിച്ചാൽ ദൈവം വിവരം പഠിപ്പിക്കും, ദൈവം വിവരം പഠിപ്പിക്കും. എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് പ്രിയ സഹോദരങ്ങളെ. എന്താണെന്നറിയാമോ, കൂടുതൽ 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 നമ്മുടെ വിശ്വാസത്തെ ദൈവം ഉറപ്പിക്കുന്നത്, നിങ്ങൾ ജീവ ദൈവവചനത്തിൽ വായിച്ചതൊക്കെയും സത്യം തന്നെയായിരുന്നോ, അങ്ങനെ ഒരു ചരിത്ര സത്യമുണ്ടോ, അങ്ങനെയൊക്കെ സംഭവിക്കുമോ എന്നൊക്കെ നിങ്ങൾ കൗതുകത്തോടെ കൗതുകത്തോടെ കണ്ടിരുന്ന ഒരുപാട് കാര്യങ്ങൾ ദൈവവചനത്തിൽ വായിച്ചറിഞ്ഞ കാര്യങ്ങളുണ്ട്. പക്ഷേ അതൊക്കെ ഇന്ന് ദൈവം നിങ്ങളുടെ കൺമുമ്പില് പലതിനെയും അതിന്റെ സമാനമായുള്ള പല കാര്യങ്ങളും ഇന്ന് ഞാൻ ഫേസ്ബുക്കിനകത്തൊരു ഫോട്ടോ അപ്ലോഡ് ചെയ്തിരുന്നു. നമ്മുടെ ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ കഴുത്തില് കയറ് കെട്ടിത്തൂക്കി, ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ കഴുമരത്തിനകത്ത് ബെഞ്ചമിൻ നെതന്യാഹു കെട്ടിത്തൂക്കുന്നതും കാത്തിരിക്കുന്ന ഒരു കൂട്ടം സുഡാപ്പികളുടെ ഒരു ഫോട്ടോ ഞാൻ ഇട്ട് തന്നിരുന്നു നിങ്ങൾക്ക്. ഒരു കൂട്ടം സുഡാപ്പികളുടെ ഫോട്ടോ അതിനകത്ത് ഇട്ട് തന്നിട്ടുണ്ട്. അതിനകത്ത് ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ കഴുത്തിൽ കയറ് കെട്ടി ബെഞ്ചമിൻ നെതന്യാഹു തൂക്കിക്കൊള്ളുന്നത് കണ്ട് രസിക്കുന്നതിന് വേണ്ടിയിട്ട് സന്തോഷിച്ച് പുളകം കൊല്ലുന്ന 50,000 ലൈക്ക ആ ഒരു ഫോട്ടോയ്ക്ക്. അപ്പോൾ ശത്രു എങ്ങനെയെങ്കിലും ഇസ്രായേലിന്റെ തകർച്ച കണ്ട് ആനന്ദിക്കാൻ വേണ്ടിപ്പെടുന്ന പാടുകണ്ടോ? ഫോട്ടോഷൂപ്പ് ചെയ്തും കഴുമരം ഉണ്ടാക്കി കഴുത്തിനകത്ത് നേരിട്ടേ കൊല്ലാൻ പറ്റുന്നില്ല. ഒരു ഫോട്ടോ എടുത്തുണ്ടാക്കിയിട്ട് ആ ഫോട്ടോക്കകത്ത് കയറ് കെട്ടി തൂക്കിയിട്ട് ഈ ചിക്കൻ ഫിഷും ചിക്കനും കഴിക്കാൻ പറ്റാത്തവര് ഈ കഞ്ഞി മാത്രം ഉണ്ടാക്കി വെച്ചിട്ട് ഫിഷിന്റെയും മീൻ കരുവാടിന്റെയൊക്കെ ഉണക്കമീനിന്റെയൊക്കെ ഫോട്ടോ എടുത്ത് തൂക്കിയിട്ടിട്ട് അതിനെ കണ്ട് കണ്ട് തിന്നുന്ന ഒരു സൈക്കോത്തരം ഉണ്ടല്ലോ. ഇതുപോലെയാണ് ഈ സുഡാപ്പി വർഗങ്ങളുടെ പ്രത്യേകത എന്ന് പറയുന്നത്. ഒന്നും ഇവമാർക്ക് ചെയ്യാൻ പറ്റില്ല, കാരണം കൂടെയുള്ളത് ഒരു തള്ളു കേസ് തള്ളാഹുവും ഒരു തൂറാൻ എന്ന് പറയുന്ന തൂറൽ പുസ്തകവും ആ തൂറാൻ കുഞ്ഞുങ്ങളും തൂറാനും തൂറാന്റെ കുഞ്ഞുങ്ങളുമാ. മനസ്സിലായോ? നരകം
എന്തുവാ ശ്വസിച്ചപ്പോൾ രണ്ടു പ്രാവശ്യം ശ്വസിക്കുമ്പോഴാണ് ഒരു പ്രാവശ്യം എന്ത് ചെയ്തത്, ചൂടും ഒരു പ്രാവശ്യം തണുപ്പും ഉണ്ടാകുന്നത്. അങ്ങനെ നരകം തൂറി വാറി വാരി എറിഞ്ഞതാണ് തൂറാനും കുഞ്ഞുങ്ങളും. മനസ്സിലായോ? അപ്പൊ ഈ തൂറാനും കുഞ്ഞുങ്ങളുടെ സൈക്കോത്തരവ് എന്ന് പറയുന്നത് ഇസ്രായേൽ നശിച്ചു കാണണം, യഹൂദൻ മക്കൾ നശിച്ചു കാണണം. അങ്ങനെ യഹൂദന്മാരുടെ നാശം കണ്ട് 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 വെള്ളം ഇറക്കിക്കൊണ്ടിരിക്കുന്ന ഈ സൈക്കോ കുഞ്ഞുങ്ങൾക്ക് വലിയൊരു തിരിച്ചടി തന്നെയായിരുന്നു നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത്. മനസ്സിലായോ? ഈ സൈക്കോ കുഞ്ഞുങ്ങൾക്ക് എന്തുവാ ബെഞ്ചമിൻ തന്നെയാണ് കഴിമരത്തിൽ കയറ്റണമെന്ന് ആഗ്രഹിച്ചിട്ടുള്ളവന്മാർക്കെല്ലാം ഇപ്പം ക്രൈസിയുടെ മരണത്തിലിരുന്ന് കരയാം. പട്ടി കടിക്കല്ലേ ഇസ്രായേലേ, ഞങ്ങൾ മമ്മദ് കോയയുടെ പിള്ളേരാണേ, നേരാണേ അത് നേരാണേ, ഞങ്ങൾ മമ്മദ് കോയയുടെ പിള്ളേരാണേ. കഴുതയുടെ ബുദ്ധിയും കുറുക്കന്റെ ബുദ്ധിയും കൊണ്ട് ഇസ്രായേൽ കണ്ടം വഴി ഹമാസ് ഓടിപ്പോയേ, നേരാണേ അത് നേരാണേ, കണ്ടം വഴി ഹമാസ് ഓടിപ്പോയേ. കഴുതയുടെ ബുദ്ധിയും കൊണ്ട് ഇസ്രായേലിനുണ്ടി എന്ന് പറഞ്ഞതുപോലെ ഈ വിവരം കെട്ടവന്മാരുടെയൊക്കെ മരണം കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു ആത്മസുഖം ഉണ്ടല്ലോ, ഈ സൈക്കോകൾ മരിക്കുമ്പോൾ ഒരു പ്രത്യേക സന്തോഷമാണ്. ഈ സൈക്കോ കുഞ്ഞുങ്ങൾ മരിക്കുമ്പോൾ ഒരിക്കലും മനസ്സിനകത്ത് ഒരു വിഷമവും ഉണ്ടാകാറില്ല ഈ സൈക്കോ കുഞ്ഞുങ്ങളുടെ മരണം കാണുമ്പോൾ. תודה רבה. כמה זה? 20? תודה, 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 תודה. מי באסה? חרומתי אני חמודה. ജിംസൺ ഈ പിന്നെ ലോകം സന്തോഷിക്കുന്ന ദിവസം. അയ്യോ, തീർച്ചയായിട്ടും ഈ സാത്താൻ കുഞ്ഞുങ്ങളെ വെട്ടേറ്റ് നിലത്തിടുന്നത് പോലത്തെ ഇന്ന് ദിവസമാ. ഓ, ഇന്നത്തെ ദിവസം അടിച്ചു പൊളിക്കണം. എനിക്ക് സന്തോഷം കൊണ്ട് ചിരിക്കാൻ വരുന്നേ. പാട്ട് പാടും, ഞാനിപ്പൊ പാടുവേ. ആ പട്ടി കടിക്കല്ലേ ഇസ്രായേലേ, നമ്മള് മമ്മദ് കോയയുടെ പിള്ളേരാണേ, നേരാണേ അത് നേരാണേ, നമ്മള് മമ്മദ് കോയയുടെ പിള്ളേരാണേ.
കഴുതയുടെ ബുദ്ധിയും കുറുക്കന്റെ ബുദ്ധിയും രണ്ടും ചേർന്നൊരു വർഗമാണേ, നേരാണേ അത് നേരാണേ, ഞങ്ങള് രണ്ടും ചേർന്നൊരു വർഗമാണേ. കഴുതയുടെ ബുദ്ധിയും കൊണ്ട് ഇസ്രായേൽ എന്നുണ്ടി കണ്ടം വഴി ഹമാസ് ഓടിപ്പോയെ, നേരാണേ അത് നേരാണേ, കണ്ടം വഴി ഹമാസ് ഓടിപ്പോയെ. ചെറുത്താങ് കുഞ്ഞുങ്ങള് ഈ വൃത്തികെട്ടവന്മാരെ കാണുമ്പോ തന്നെ എടുത്തു വെച്ച് ചാമ്പി കൊടുക്കാൻ തോന്നും നാറിയ വർഗത്തിനോട്. സലോമി ജോർജ് എന്താണെന്ന് പറയ റീന, ഞാനിപ്പോൾ വന്നതേ ഉള്ളൂ. അല്ലോ, അത് വേറൊന്നുമല്ല, ഇറാൻ കുഞ്ഞുങ്ങൾ തീവ്രവാദി റൈസി കൊല്ലപ്പെട്ടു. അവൻ ഹെലികോപ്റ്ററിൽ പറന്നുപോയി അസർബൈജാനിന്റെ പ്രവശ്യയിൽ വെച്ചാണ് അവൻ കൊല്ലപ്പെട്ടത്. അവൻ കൊല്ലപ്പെട്ടത് എവിടെയാണെന്ന് അറിയാമോ? അസർബൈജാനിന്റെ പ്രവശ്യയിൽ വെച്ച്. നിരപരാധികളായ അസർബൈജാൻ ജനങ്ങളെ 120,000 പേരെ ഈ ഇസ്രായേലിന്റെ ഹമാസ് യുദ്ധത്തിന് മുമ്പാണ് ഇവന്മാരെന്ത് ചെയ്തത്, ഈ വൃത്തികെട്ടവന്മാരെല്ലാം കൂടി ചേർന്ന് നാട് കടത്തിയത്, അവിടെ ഉണ്ടായിരുന്ന നിരപരാധികളായ മനുഷ്യ കുഞ്ഞുങ്ങളെയൊക്കെ. അതിനെ ഓർത്ത് കരയാനോ ദുഃഖിക്കാനോ ഒന്നും ആരും തന്നെ കേരളത്തിലെ മാധ്യമങ്ങളും ഇല്ല, ഒരു മണ്ണാങ്കട്ടയും ഇല്ല, രാഷ്ട്രീയ നേതാക്കന്മാരും ഇല്ല, തെണ്ടികളും ഇല്ലായിരുന്നു. ഇവരെയൊക്കെ കൊന്ന് ഇവരെയൊക്കെ നാട് കടത്തിയപ്പെടുന്നു. ഈ ക്രിസ്ത്യാനി അസർബൈജാനിലെ ക്രിസ്ത്യാനികളെ നാട് കടത്തിയപ്പെടുന്നു. ഇപ്പൊ ഇങ്ങനെ ഇരിക്കാം, മനസ്സിലായോ? അങ്ങനെ അസർബൈജാന്റെ പ്രവിശ്യയിൽ വെച്ച് തന്നെയാണ് ഹെലികോപ്റ്ററിൽ ബോഡി കണ്ടെത്തി. സുടുക്കളൊക്കെ കിടന്ന് കരച്ചിലായിരിക്കും. അയ്യോ, കരഞ്ഞ് മെഴുകുകയാ. അതിനിടയിൽ മീഡിയ വണ്ണിന്റെ കരച്ചിലാണ് അതേക്കാൾ രസം. ഷൈനി പോൾ, യുദ്ധം തീരുമോ ഇതോടെ? അയ്യോ, യുദ്ധം എന്തിനാ തീർക്കുന്നത്? യുദ്ധം തീർക്കരുത്. ഈ രണ്ടും ഘട്ട വർഗത്തെ എന്തുവാ പല ഗാസയിൽ നിന്നും അടിച്ചോടിച്ചിട്ടല്ലാണ്ട് യുദ്ധം തീർക്കരുത്. യുദ്ധം ഇപ്പൊ ഒന്നും തീരരുതേ എന്നാണ് എന്റെ പ്രാർത്ഥന. നാട് നശിപ്പിച്ചു, നാട് നശിച്ചു, കുട്ടിച്ചോറാക്കി നാണക്കല്ലെടുത്ത് വെച്ചേക്കുന്നു. ഈ വർഗങ്ങൾ എവിടെ പോയാലും ആ നാട് മുടിഞ്ഞു കുട്ടിച്ചോറാകും. അതങ്ങനെയാണ്, അത് കുറച്ചു കഴിയുമ്പോൾ വരും, അങ്ങനെ സംഭവിക്കും. മനസ്സിലായോ? ദൈവജനത്തെ തൊടുന്നവൻ ദൈവത്തിന്റെ കൃഷ്ണമണിയെ തൊടുന്നത് പോലെയാണ് ഈ മണ്ടന്മാർ സദാത്തുകൾക്ക് അറിയാം. അതെ 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 സുനിൽ ബ്രദറേ, ഇത് സത്യമായ ദൈവജനത്തെ തൊട്ടാൽ ദൈവത്തിന്റെ കൃഷ്ണമണിയെ തൊടുന്നതാണ്. അത് എവിടെ വെച്ചാണെങ്കിലും ദൈവം തീർത്തിരിക്കും. മനസ്സിലായോ? ബിൻസി സന്തോഷ്, തീർച്ചയായിട്ടും ദേ ഷുഡ് നോട്ട് എൻഡ് ദ വാർ, ലെറ്റ് ദം സീ ഹു അവർ ഗോഡ് ഈസ് റിയലി. നമ്മുടെ ദൈവം ആരാണെന്ന് ഈ പന്നിക്കൂട്ടങ്ങളെല്ലാം കാണിച്ചു കൊടുത്തിട്ട് മാത്രമേ ഈ യുദ്ധം അവസാനിക്കൂ. അത് കർത്താവിനൂടെ മാത്രം അവസാനിക്കാൻ പോകുന്ന യുദ്ധമാണ്, അല്ലാതെ യുദ്ധം ഇനി ഒരിക്കലും അവസാനിക്കാൻ പോകുന്നില്ല. ദൈവത്തിലൂടെ മാത്രം അവസാനിക്കാൻ പോകുന്ന ഒരു യുദ്ധമാണ്. മനസ്സിലായോ? അതുകൊണ്ട് ഈ വൃത്തികെട്ടവന്മാരെല്ലാം തന്നെ നാട് മുടിപ്പിക്കാൻ ഇറങ്ങി ഈ സകല ചെലുത്താൻ കുഞ്ഞുങ്ങളുടെയും അവസാനം കണ്ടിട്ടേ എതിർത്തോളൂ. ഇസ്രായേൽ യുദ്ധം അവസാനിപ്പിക്കും. ഞാനിപ്പോ ഹോസ്പിറ്റലില് പോയിട്ട് അവിടെ പേഷ്യന്റിനെ ഹോസ്പിറ്റലിൽ കൊണ്ട് അഡ്മിറ്റ് ചെയ്തു. രണ്ടു മൂന്ന് സ്കാനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. അങ്ങനെ ഞാൻ ആ ഹോസ്പിറ്റലിന്റെ പരിസരമൊക്കെ കാണണമായിരുന്നു പ്രിയ സഹോദരങ്ങൾ. അയ്യോ, എല്ലാ സൗന്ദര്യമാണേ. ഞാനത് അടുത്ത് ഇന്ന് ബസ്സിൽ വല്ലതും പോകുന്ന സമയത്ത് ഞാൻ ഇന്നാണെങ്കിൽ നാളെ കുഞ്ഞുങ്ങളൊന്നും കാണുന്നോലുമില്ലല്ലോ ഈ വെട്ടത്തിനകത്ത്. ഞാൻ ബസ് ഇന്നല്ലെങ്കിൽ നാളെ ഞാൻ ബസ്സിൽ ഹോസ്പിറ്റലിലേക്ക് പോകുന്ന വഴിക്ക് ഞാൻ ആ റൂട്ടൊന്ന് നിങ്ങളെ കാണിക്കാവേ. അയ്യോ, എന്നാ സൗന്ദര്യമാണ് പ്രിയ സഹോദരങ്ങളെ, എന്നാ സൗന്ദര്യമാണ് ആ പ്ലേസിന്. നിങ്ങളത് കാണുമ്പോൾ തന്നെ ഞെട്ടിപ്പോയി, ഞാൻ ഞെട്ടിപ്പോയി സത്യത്തില്.
ഞാൻ ഹോസ്പിറ്റലിലേക്ക് പോകുന്ന വഴി കാണുന്ന വെച്ചാൽ അത്രത്തോളം പച്ചപ്പ് നിറഞ്ഞ് മലനിരകളെ കൊണ്ട് നിറഞ്ഞ് അപ്പുറത്തും ഇപ്പുറത്തും മരങ്ങൾ വെച്ച് പിടിപ്പിച്ച് കണ്ടാൽ ഇത് ഒരു എന്താ പറയാ മരുഭൂമി ആയിരുന്നു എന്ന് ഒരിക്കലും പറയത്തില്ല. മരുഭൂമി നീ മലർവാടിയാകാമത്തിനാൽ അങ്ങനെ മരുഭൂമിയെ നീ മലർവാടിയാക എന്ന് പറഞ്ഞതുപോലെ ആ മരുഭൂമി മലർവാടിയായിരിക്കുന്ന ഒരു മനോഹര കാഴ്ചയായിരുന്നു സത്യത്തില് ഇന്ന് ഞാൻ ആ റോട്ടിലൂടെയൊക്കെ ഇങ്ങനെ നടന്നു പോകുന്ന സമയത്ത് ഞാൻ കണ്ടത്. ഞാൻ നിങ്ങളെ അവിടേക്ക് ഞാൻ കൊണ്ടുപോകാം. ഓക്കെ, ഹദാസ എൽക്കരയം എന്ന് പറയുന്ന ഹോസ്പിറ്റലിലാണ്. ജിൻസൺ പള്ളിക്കാട്. അയ്യോ, ഈ അറബ് കുറുബ് വർഗ്ഗങ്ങൾ എത്ര വഴുണ്ടാലും കണ്ടം വഴി ഓടിയിട്ടും പഠിച്ചു. ആയിരത്തി 67 യുദ്ധത്തിൽ പഠിക്കേണ്ടവനാണ്. നേരം നല്ലവന്മാരാണെങ്കിൽ 67 യുദ്ധത്തിൽ പഠിക്കേണ്ടവന്മാരാണ്. 28 എന്നിട്ട് ഇവന്മാർ പഠിച്ചു. ഈ ഇവരും കിട്ടവന്മാരെടുത്ത് പഠിച്ചു പഠിച്ചില്ല. ചാക്കോ ബ്രദർ എന്ന ദൂതന്മാരുടെ പേര് പറഞ്ഞപ്പോൾ ഞാൻ ലൈവിൽ ഉണ്ടായിരുന്നില്ല. എപ്പോൾ പറയാമോ? മാത്യു, സിൻസി, എസ്തർ, അന്ന, ഏഞ്ചൽ. ഗോഡ് ബ്ലെസ് യു ബ്രദറെ. ലീലാവി ജോർജ്, തുർക്കിയിൽ ഒരു ക്രിസ്തീയ പള്ളിയും കൂടി പിടിച്ചെടുത്തു. അതൊന്നും നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങൾക്കൊന്നും കരച്ചിലോ കരയേണ്ട കാര്യമൊന്നുമില്ല. അയ്യേ, സുധുവർഗ്ഗങ്ങൾക്ക് വേണ്ടി മാത്രം പ്രൊപ്പഗണ്ട ബേസിൽ കരയാനിരിക്കുന്ന മാധ്യമങ്ങളെല്ലാം ഇതൊക്കെ ഇങ്ങനെയൊക്കെ വാർത്തയാക്കുമോ? എന്തോ ലീല സിസ്റ്റർ അങ്ങനെയൊക്കെ പറയുന്ന ലീലാവി ജോർജ്, നമ്മുടെ കേരളത്തിലെ സുധു കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കരയാൻ മാത്രം ഇരിക്കുന്ന പ്രൊപ്പഗണ്ട മാധ്യമങ്ങളെല്ലാം തന്നെ വാർത്തകൾ എന്ന് പറയുമ്പോൾ അവർക്ക് അങ്ങനെ കിട്ടണമല്ലോ, എന്നാലല്ലേ കരയാനും വരത്തുള്ളൂ, വ്യൂവേഴ്സും കിട്ടത്തുള്ളൂ. ഇപ്പൊ തന്നെ ഞാനൊരു പോസ്റ്റ് ഇട്ടു, ഹമാസിന്റെ എല്ലാവന്മാരെ അടികൊണ്ട് നീയൊക്കെ ചാകത്തേ ഉള്ളൂ വിവരം കെട്ടവന്മാരെ. ഈ കഴുത്തിനകത്ത് സാത്താൻ കുഞ്ഞുങ്ങള് എന്തുവാ, ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ കഴുത്തിനകത്ത് സാത്താൻ കുഞ്ഞുങ്ങൾ ഒരു കയറ് കെട്ടി തൂക്കിയിട്ട് അതിനെ എന്തുവാ ഇതിൽ സന്തോഷിക്കുന്നവരാരാണ് എന്ന് പറഞ്ഞുകൊണ്ട് ചോദിച്ചപ്പോൾ 50,000 ലൈക്കാണ് ആ ഒരു ഫോട്ടോക്ക് വേണ്ടി മാത്രം വന്നത്. മുർദേക്കായയുടെക്ക് മേൽ കഴുകുമരം കൊണ്ടുപോയ മുർദേക്കയ്ക്ക് കഴുകുമരം തയ്യാറാക്കിയ ഹാമാൻ മേൽ കഴുകുമരം തയ്യാറാക്കി എന്ന് പറഞ്ഞുകൊണ്ട് ഹൊമേൻ ഈ മരിച്ചുപോയ റൈസിയുടെ ഫോട്ടോയുമായി ചേർത്ത് ഞാൻ എന്ത് ചെയ്തു, രണ്ട് ഫോട്ടോകളും അപ്ലോഡ് ചെയ്തു. ലൈക്ക് ചെയ്യാൻ വേണ്ടി വന്നത് എത്രയാണെന്നറിയാമോ? കേവലം 50 പേര്. ഏ, ബാക്കിയുള്ളതിൻ്റെ കൈക്ക് അതിനകത്തൊക്കെ കൈക്കകത്ത് വേറെ വല്ല സാധനവും കയറ്റി വെച്ചിരിക്കുകയായിരുന്നു. ഫേസ്ബുക്കൊക്കെ ഉണ്ടല്ലോ അവർക്ക്, ക്രിസ്ത്യാനികൾക്കൊക്കെ ഫേസ്ബുക്കുണ്ട്. ജീവനുള്ള ദൈവത്തിന്റെ പ്രവൃത്തികൾ കണ്ടാൽ പോലും നിനക്കൊന്നും സന്തോഷം പോലും ഉള്ളിലില്ലെങ്കിൽ വൃത്തികെട്ട ജന്മങ്ങളെ ദൈവത്തിന്റെ അടി കൊണ്ട് നീയൊക്കെ ചാകത്തേ ഉള്ളൂ ക്രിസ്ത്യാനി വർഗമേ, ഞാൻ അത്രയേ പറയത്തുള്ളൂ. സാത്താൻ തന്റെ പ്രൊപ്പഗണ്ട ബേസിൽ സകല കാര്യങ്ങളും അവന് വേണ്ടി തയ്യാറാക്കുകയും അതിൽ ആനന്ദം കൊള്ളുകയും അവൻ ആ കാര്യങ്ങളിൽ സന്തോഷവും പുളകവും കൊള്ളുന്ന സമയത്ത് ദൈവത്തിന്റെ കേവലം ക്രിസ്ത്യാനി എന്ന് പറഞ്ഞ നാറിയ വർഗം നീയൊക്കെ അടികൊണ്ട് ചാകാനിരിക്കുന്നതേ ഉള്ളടാ വിവരം കെട്ടവന്മാരെ. ജീവനുള്ള ദൈവത്തിന്റെ കയ്യിൽ നിന്ന് നീയൊക്കെ കൊള്ളും. കാരണം ജീവനുള്ള ദൈവത്തിന്റെ പ്രവൃത്തികൾ ഇതുപോലെയൊക്കെ കാണുന്ന സമയത്ത് അത് ഒന്ന് ഷെയർ ചെയ്താൽ പോലും അതൊന്ന് സന്തോഷിക്കാൻ ഒരുത്തിനും ഇല്ല, അതിനൊരു ലൈക്ക് കൊടുക്കാനും ഇല്ല, അതിനൊരു ഷെയറിങ്ങും ഇല്ല. എഴുതി ആ എഴുത്തെങ്കിലും കണ്ടിട്ട് നിന്റെയൊക്കെ ഉള്ളു പിടക്കണ്ടേ? ആ എഴുതി എഴുത്തെങ്കിലും കണ്ടിട്ട് മുർദേക്കയ്ക്ക് വേണ്ടി കഴുമരം ഒരുക്കിയ ഹാമാന്റെ അതേ കഴുമരത്തിൽ തൂക്കി എറിഞ്ഞ ദൈവമാണ് നമ്മുടെ ദൈവമെന്നുള്ള ആ ജീവനുള്ള ദൈവത്തെ ഓർത്തെങ്കിലും ആ ദൈവത്തോടുള്ള ഇഷ്ടം കൊണ്ടെങ്കിലും ഒരു ലൈക്ക് ഇട്ട് മാറാനെങ്കിലും നിന്നെ പോലുള്ള വിവരം കിട്ടവന്മാർക്ക് കഴിയുന്നുണ്ടോ? ക്രിസ്ത്യാനി ഊളകളെ, നീയൊക്കെ പിന്നെ നീ ക്രിസ്ത്യാനി ആയിരുന്നിട്ട് എന്ത് പ്രയോജനം ഇരിക്കുക? ഞാൻ അറിയാണ്ട് ചോദിക്കുക. നീയൊക്കെ ക്രിസ്ത്യാനി ആയിരുന്നതുകൊണ്ട് എന്ത് പ്രയോജനം ഇരിക്കുക? നീയൊക്കെ അടികൊണ്ട് ചാകത്തേ ഉള്ളൂ. അടികൊണ്ട് അടി കൊണ്ട് നീ കണ്ടം വഴി എല്ലാവന്മാരും ഓടുമ്പോഴത്തേക്കും പഠിച്ചോളൂ.
അനീഷ് അനീഷ് ഗ്രാൻഡ്. ആ എന്താപ്പാ എന്തോ ഇവിടെ എന്തോ പരിപാടി നടന്നിട്ട് ഇപ്പൊ വല്ല ഉണ്ടോ, വല്ല കലാപരിപാടി ഒപ്പിക്കാൻ വല്ല സാധ്യതയുണ്ടോ? ആശിഷ് പി ശശി, നാളെ കേരളത്തിൽ ഹർത്താള്, സത്യമാണോ? എന്തിനു വേണ്ടിട്ടാ കേരളത്തിൽ ഹർത്താള്? ഇസ്രായേലിന്റെ ഒരു പൂക്കാലം. ഇസ്രായേൽ എപ്പോഴും പൂക്കളെ കൊണ്ട് അലങ്കരിച്ചിരിക്കുന്ന ഒരു സ്ഥലമാണ്. പൂവെന്ന് വെച്ചു കഴിഞ്ഞാൽ അയ്യോ, എവിടെ നോക്കിയാലും നിങ്ങൾക്ക് പൂക്കളെ കാണാം. പൂക്കളെ സെറ്റ് ഓ ഇവിടുങ്ങൾ. ഞാനൊന്ന് പോയിട്ട് ഒരു കുഴിമന്തി ഉണ്ടാക്കി കഴിച്ചിട്ട് നല്ലൊരു ഉറക്കം ഉറങ്ങിയിട്ട് വൈകിട്ട് ഞാൻ വീണ്ടും ഒരു ലൈവിലേക്ക് വരുന്നതായിരിക്കും. ഇസ്രായേലിലെ ഫ്ലവർ എന്നൊക്കെ പറയുന്നതുണ്ടല്ലോ, അയ്യോ, അതുപോലെ പച്ചപ്പ്. ഇസ്രായേലില് മരങ്ങളും ചെടികളും ഒക്കെ സംരക്ഷിക്കുന്നത് തന്നെ ഇതൊക്കെ ഒരു പ്രത്യേകതയാണ്. നമ്മുടെ ഈ നാട്ടിലുണ്ടല്ലോ പ്രിയ സഹോദരങ്ങളെ. മരങ്ങളുടെ മൂട്ടിൽ പോലും പൂക്കളെ കൊണ്ട് അലങ്കരിച്ച് വെച്ചിരിക്കുക. അജയൻ ജയ് ജയൻ, തീർച്ചയായിട്ടും ജിഹാദികളുടെ ഇറാൻ തീർന്നു. ഇസ്രായേലിന്റെ രോമത്തിൽ പോലും തൊടാൻ ദൈവം സമ്മതിക്കത്തില്ലല്ലോ ഇവനെയൊക്കെ. ഇവനൊക്കെ എത്ര തിളന്ന് തിളച്ചാലും തിളച്ചു മറയുന്ന സാമ്പാറെന്നല്ലാണ്ട് സിഗ്നൽ പോകുന്നു കണ്ടോ. ജിം ചെയ്യാൻ താല്പര്യമുള്ളവർക്കെല്ലാം വന്നിരുന്നു, പബ്ലിക് ജിമ്മാണ്. നമ്മുടെ ഇത് നാട്ടിലൊക്കെ ആണെങ്കിൽ ഇതൊക്കെ എപ്പോഴേ ഒടിച്ച് നാശിപ്പിച്ച് കയ്യിൽ വാരി കൊടുത്തേനെ സദാചാര ഗുണ്ടകളും സാമൂഹ്യ വിരുദ്ധന്മാരും എല്ലാം. പൂക്കളെ കൊണ്ട് ഇങ്ങനെ നിറഞ്ഞിരിക്കുന്നു. പ്രിയ സൗകര്യങ്ങൾ, ഞാൻ ഇന്ന് വൈകിട്ട് ഇന്ന് വൈകിട്ട് അല്ലെങ്കിൽ നാളെ ഞാൻ ഹോസ്പിറ്റലിലേക്ക് പോകുന്ന വഴിക്ക് ഞാൻ നിങ്ങൾക്ക് ലൈവ് വരാം. ആ സമയത്ത് നിങ്ങൾ കാണും ആ പരിസര പ്രദേശങ്ങളുടെയൊക്കെ ഭംഗി. അയ്യോ എൻ്റെ ദൈവമേ, എന്നാ ഭംഗിയുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഒരു ഒന്നൊന്നര ഭംഗി തന്നെയാണ്. എനിക്ക് കുറച്ച് എരിവ് കൂട്ടി എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ തോന്നുന്നു. വീട്ടിൽ പോയ ഉടനെ എന്ത് ചെയ്യണം, എരിവ് കൂട്ടി എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ തോന്നുന്നു. സദ്ദാം ഹുസൈൻ ചത്തപ്പോൾ കേരളത്തിൽ ഹർത്താലായിരുന്നു. കാരണം കേരളത്തിൽ സുഡാപ്പികളുടെ നാടല്ലേ. സുഡാപ്പികളുടെ നാട്ടിൽ പിന്നെ ഹർത്താൽ വെച്ചില്ലെങ്കിൽ ഇത്
ഇന്ന് കുഴിമന്തി ഉണ്ടാക്കണം എന്നാണ് എന്റെ മനസ്സിൽ ചിന്തിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ കുറച്ച് എരിവോടുകൂടി കഴിച്ചാലോ എന്ന് ഞാൻ ചിന്തിക്കുകയാണ്. കുഴിമന്തി ആകുമ്പോൾ കുറച്ച് വേഗത്തിൽ ഉണ്ടാക്കി കഴിക്കാൻ പറ്റും, മനസ്സിലായോ? ബിരിയാണിയൊക്കെ വെച്ചാൽ കുറച്ച് ലേറ്റ് ആകും, കുഴിമന്തി ആകുമ്പോൾ കുറച്ചുകൂടി ഫാസ്റ്റിൽ വെച്ച് കഴിക്കാൻ പറ്റും. വീട്ടിൽ മുട്ടായി വറുത്തതും ചിക്കനും ഇരിപ്പുണ്ട്, ചോറും ഇരിപ്പുണ്ട്. എന്നാ ആദ്യം പോയി മുട്ട വറുത്തതും ചോറും ചിക്കനും കഴിക്കും, പിന്നെ വൈകിട്ട് കുഴിമന്തി ഉണ്ടാക്കാം. തോദ 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 ആബാ തോദ റബ്ബാ തോദ 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 ജോസ് വർഗീസ്, മുളക് ചമ്മന്തി ആയാലോ എരിവ് കൂട്ടി. അതും കുഴപ്പമില്ല, മുളകിരിപ്പുണ്ട്, എരിവുള്ള ചെറുതായിട്ട് എരിവുള്ള മുളകിരിപ്പുണ്ട്, അതും കൂട്ടി. കുറച്ച് ചോറിരിപ്പുണ്ട്, ആദ്യം ചോറും മുളക് ചമ്മന്തിയുമായിട്ട് കഴിച്ചിട്ട് പിന്നെ നമുക്ക് കുഴിമന്തി ഉണ്ടാക്കാം. ഈ ദിവസങ്ങളായിട്ട് ഞാൻ ഫുഡിന്റെ കഥ മാത്രം നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടിരിക്കുകയായിരുന്നു. അയ്യോ, ഇന്നലത്തെ രാത്രി ലൈവ് ഞാൻ പിന്നീട് ഓർത്ത് 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 കിടന്ന് ചിരിച്ച് 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 ഞാനൊരു പരിവമായി. പ്രിയ സഹോദരങ്ങളെ, ഇന്നലത്തെ രാത്രിയുടെ ലൈവ് അപ്പോ അത് ലൈവിൽ വന്ന് കാണണം, എന്നാലേ അതിനകത്ത് രസമുള്ളൂ. ഇന്നലെ രാത്രി ലൈവ് ലൈവിൽ വന്ന് കണ്ടാലേ അതൊരു സുഖമുള്ളൂ. സൂപ്പർ ബിരിയാണി മമക്കും തരും ഡോളി ജോസ്. സാംസൺ ഓൺലൈനിൽ കുഴിമന്തി അയച്ചു, ബിരിയാണി അയച്ചു തരണേ. പിന്നെ വീരച്ചേച്ചി, ദീപചേച്ചിയുടെ അടുത്ത് പോകാം, ചിക്കൻ ബിരിയാണി കിട്ടും. ഇപ്പൊ എല്ലാവർക്കും ബിരിയാണിയും കുഴിമന്തിയും, പക്ഷെ ഇതെല്ലാം വീട്ടിലുണ്ടാക്കി കഴിക്കണം, ഹോട്ടലിൽ വെച്ച് കഴിക്കുന്നതിനേക്കാളും അതിനകത്താണ് ഒരു സുഖം. എനിക്കൊന്ന് പോയി കിടന്ന് ഉറങ്ങിയാ മതി. നന്മകളെ ചെയ്തവരെ നന്ദിയപ്പ. ശൈനി പൊളിറാനിൽ നിന്ന് സന്തോഷ വാർത്ത കേട്ടതുകൊണ്ട് അതുകൊണ്ട് കുഴിമന്തി ഉണ്ടാക്കാനാണ് എന്റെ പ്ലാന്. അവനെ കുഴിക്കകത്ത് വെട്ടിമൂടുന്നതിന്റെ ഓർമ്മയ്ക്കായിട്ടേ, റൈസിയെ കുഴിക്കകത്ത് വെട്ടിമൂടുന്നതിന്റെ ഓർമ്മയ്ക്കായിട്ട് കുഴിമന്തി ഉണ്ടാക്കി കഴിച്ചാലോ എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. ഞാനും ഇന്ന് ബിരിയാണി വെക്കും. സിബി മലിയേക്കൽ പുളി, ദിസ് ഈസ് ഇലുമിനാറ്റി അജണ്ട, നെക്സ്റ്റ് ഈസ് കമ്മിങ് വെരി ബിഗ് പാൻഡമിക്, ബി കെയർഫുൾ അവർ പീപ്പിൾ. തീർച്ചയായിട്ടും ബാസിൽ മാത്യു, അയ്യോ ഞാനും ചിരിച്ചു ചേർത്തു. ഞാൻ ചിരിച്ചുകൊണ്ട് നടന്നപ്പോൾ മമ്മി വിചാരിക്കും എനിക്ക് വട്ടാണെന്ന്. അയ്യോ ഇന്നത്തെ ലൈവ് ചിരിച്ച് ഒരു പരുവാക്കി നമ്മളെ, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. കർത്താവേ, ഇന്ന് എനിക്ക് വലിയ ഉറക്കം നിൽക്കുന്നോണ്ടായിരിക്കും, എനിക്കൊന്ന് നന്നായിട്ട് ഉറങ്ങിക്കഴിയുമ്പോഴത്തേക്കും
എക്സ്റേയിൽ ഇപ്പോൾ എന്റെ വീടിന്റെ അടുത്ത സ്ഥലം പോലെ തോന്നുന്നുണ്ട്. ഒരു പ്രാവശ്യം ലൈവിൽ തന്നെ ഇസ്രായേൽ ജെറുസലേം എല്ലാം കാണാനുണ്ടോ? ആമേൻ. അതുകൊണ്ടാണല്ലോ നിങ്ങളെ ഞാൻ ഇങ്ങനെ കൊണ്ടുപോകുന്നത്, ലൈവിലൂടെ നിങ്ങൾ എൻ്റെ കൂടെ ഇങ്ങനെ വണ്ടിയിൽ വാഹനം ചെയ്ത് ബസ്സിലൊക്കെ വന്ന് നമ്മൾ ഓരോ ബസ് സ്റ്റോപ്പിലും വന്ന് ഇറങ്ങി കണ്ടോ. ആശ മോളെ, അയ്യോ ഇന്നലെ എനിക്ക് ചിരിച്ച് 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 ഞാൻ പിന്നീട് ഇരുന്ന് ചിരിക്കുമായിരുന്നു. ഐ വാസ് നോട്ട് ദെയർ ഇൻ ലൈവ് യെസ്റ്റർഡേ, സോ ദിസ് മോർണിംഗ് ഐ റിയലി കുഡിന്റ് സ്റ്റോപ്പ് ലാഫിംഗ്. ബിൻസി ഇന്നലെ ലൈവിൽ ഉണ്ടായിരിക്കണം. ബിൻസി ഇത് ലൈവിൽ ഇരുന്ന് തന്നെ കാണണം, അല്ലാതെ പിന്നീട് കണ്ടിട്ട് കാര്യമില്ല. ആ ലൈവിൽ തന്നെ ഇരുന്ന് കാണണമായിരുന്നു. എൻ്റെ അപ്പോ ചിരിച്ച് 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 ഒരു ഊപ്പാട് പോയി. എന്താ ലൈവ്, ഞാനത് പിന്നീട് ഇരുന്ന് പറഞ്ഞു 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 പറഞ്ഞ് ചിരിയായിരുന്നു. പിന്നീട് ഇരുന്നിട്ട് ഓർത്തിട്ട് ഞാൻ ചിരിയായിരുന്നു. മറ്റവനെ ഓർത്തിട്ട് ഇടയിൽ കയറി വന്നിട്ടേ എന്നെ സീരിയസ് ആകാൻ പറഞ്ഞിട്ട് അടിപിടിച്ചവനെ ഓർത്തിട്ട് പിന്നെ ഏ അയ്യോ മോനെ, വാക്സിൻ എടുത്തവരുടെ എല്ലാം കാര്യം കട്ടപ്പോകയാ. ഇന്നലെ ഒരു മാനിയൻ വന്നു, അതാണ് കൂടുതൽ ചിരിച്ചു. അതെ അതെ അതെ, അതാണ് എനിക്കും ചിരി വന്നത്. ഞാൻ ചിരി അടക്കാൻ പറ്റാതെ പിന്നീട് ഓർത്തോർത്ത് അവനെ പറഞ്ഞു പറഞ്ഞാണ് ഞാൻ പിന്നീട് കിടന്ന് ചിരിച്ചത്. എന്നെ ആ മാനിയൻ വന്നിട്ട് അവ എന്നോട് വന്നിട്ട് നല്ല രീതിക്ക് ചോദ്യം ചോദിച്ചു വന്നവനാണ്. എന്നിട്ട് ഈ അടി മേടിച്ചു കൂട്ടേണ്ട വല്ല കാര്യം അവനുണ്ടായിരുന്നു. എല്ലാം ഉറപ്പ് നിൽക്കുന്നുണ്ട് പ്രിയ സഹോദരങ്ങളെ. ഒന്ന് ഉറങ്ങി എഴുന്നേറ്റ് ഞാനത് ഫ്രഷായി കുളിച്ച് ലൈവിൽ ഞാൻ വരാം. ഞാൻ പോയി നല്ല വൃത്തിയാണ് ഉറങ്ങട്ടെ. ഇന്നൊരു നല്ല ഉറക്കുറങ്ങി പോയി. ചോറും മുട്ട പൊരിച്ചതും മുളക് ചെമ്മൻ മുളകും ഒരു ചിക്കൻ വറുത്തത് ഇരിപ്പുണ്ട്. അതങ്ങ് പോയി കഴിച്ചിട്ട് നല്ലൊരു ഉറക്കുറങ്ങി എഴുന്നേറ്റിട്ട് ഞാൻ കുഴിമന്തി ഉണ്ടാക്കിയിട്ട് അവിടുത്തെ ലൈവിൽ വന്നെ ആവേശത്തോട് പോയി. ഓക്കെ, രമണി കുര്യാക്കോസ്, ഞാൻ രാത്രിയിൽ ബെഡിൽ കിടന്ന് ചിരിയായിരുന്നു, പിന്നെ ഇന്നും രാവിലെ അത് കേട്ട് ചിരിയായിരുന്നു. ഉപദേശിയൊന്നും അല്ല അവൻ, അവൻ ഏതോ ഒരു കമ്മിയോ കുഞ്ഞിയോ ആണ്. മാത്യു ചാക്കോ ബ്രദർ, എന്നാ ലൈലത്തോ? അതെ ലൈലത്തോ. ഞാന് എന്റെ ക്ഷീണം നിങ്ങൾ കാണുന്നുണ്ടല്ലോ. ഓക്കെ, ഞാൻ പോയി കിടന്ന് ഉറങ്ങട്ടെ. അപ്പൊ സഹോദരങ്ങളെ, ഗുഡ് നൈറ്റ്, ഗുഡ് നൈറ്റ് എന്ന് ഞാൻ പറഞ്ഞു പോവുകയാണ്. കഥ ഞാൻ ഉറങ്ങാൻ പോവുകയാണ്. അപ്പൊ ഞാൻ ഗുഡ് നൈറ്റ്. ഓക്കെ, അപ്പോൾ വൈകിട്ട് നമുക്ക് കാണാം. കുഴിമന്തിയൊക്കെ ഉണ്ടാക്കിയിട്ട് ഞാൻ വന്ന് ലൈവിൽ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ഗോഡ് ബ്ലെസ് യു, ബൈ ബൈ.